നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡിന്റെ ഒന്നാം തരംഗവും കടന്ന് രണ്ടാം തരംഗത്തിന്റെ ആശങ്കയും ഡെൽറ്റ പ്ലസ് എന്ന മറ്റൊരു ചോദ്യവും ഇനി മൂന്നാം തരംഗമെന്ന മറ്റൊരു ചോദ്യത്തെയും നേരിടേണ്ടി വരുമോ എന്ന പേടിയിലാണ് ജനങ്ങൾ ആകെയുള്ളത്. ലോക്ക്ഡൌൺ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തികമായ മാനസികമായ പ്രതിസന്ധി, ഇതിനിടയിൽ പലർക്കും പൾസ് ഓക്സിമീറ്റർ എന്നത് സ്വപ്നം മാത്രമാണ്. മാസ്കും സാനിറ്റൈസറും വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ നട്ടം തിരിയുന്നവരും കുറവല്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കിറ്റ് നൽകുന്നുണ്ട്, ക്ഷേമകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, സ്വാഗതാർഹം തന്നെയാണ്. ഇവിടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ യുവജന സംഘടനകൾ കളത്തിലിറങ്ങുന്നുണ്ട്. അത് സേവാഭാരതി ആയാലും DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും കളത്തിലിറങ്ങി വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വ്യക്തികൾ സ്വന്തം നിലയ്ക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്കൊരു വലിയ കയ്യടി തന്നെ നൽകണം. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, കുടുക്ക പൊട്ടിച്ചതും ആടുവിറ്റ പൈസ നൽകിയതുമൊക്കെ വലിയ സംഭവമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ഒരുപക്ഷെ അത്രയ്ക്ക് ഊർജ്ജമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഒരാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ അവരുടെ ചുറ്റുവട്ടത്തുള്ളവർ അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ തന്നെ കണ്ടെത്തി അത് ഒരുപക്ഷെ വലിയൊരു കയ്യടി നൽകിയാൽ അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നും ആയിരിക്കില്ല. പറഞ്ഞു വരുന്നത് ഒരു ഒറ്റയാൾ പോരാട്ടത്തെക്കുറിച്ചാണ്. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സദാ ജാഗരൂകനായിരിക്കുന്ന ഒരു യുവാവ്. മുൻപ് മലയാളി വാർത്ത തന്നെ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു, ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് മാസ്കും സാനിറ്റൈസറുമായി 1000 വീടുകളിലെത്തി ഒന്നാം തരംഗത്തിൻ്റെ സമയത്താണ് സുഹൈൽ അൻസാരി എന്ന ചെറുപ്പക്കാരൻ ആശ്വാസമായതെങ്കിൽ ഇത്തവണ പൾസ് ഓക്സിമീറ്റർ അടക്കം ഒരുപക്ഷെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വളരെ പ്രതിസന്ധി ഈ സമയത്ത് അനുഭവിക്കുന്നവർക്ക് അത് അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് അത് എത്തിച്ചുകൊണ്ട് തന്നെക്കൊണ്ടാകുന്നത് ചെയ്തുകൊണ്ട് മാതൃകയാവുകയാണ് ഈ യുവാവ്. ഇക്കുറി പ്രവാസി സുഹൃത്തുക്കളെയും സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ജനങ്ങളെയും കോർത്തിണക്കി പൾസ് ഓക്സിമീറ്റർ ചാലഞ്ചിന് തുടക്കമിട്ടിരിക്കുകയാണ് ഈ യുവാവ്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു ചാനലിലൂടെ സമാഹരിച്ച 50-ലധികം പൾസ് ഓക്സിമീറ്ററുകൾ ശൂരനാട് പോരുവഴി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഓരോ വാർഡ് മെമ്പറുടെയും കൈവശം ഈ ഉപകരണം പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനായി സദാസമയവും തയ്യാറാണ്. ഏതായാലും സുഹൈൽ അൻസാരിയെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. മുൻ കേരള സർവകലാശാല സെനറ്റ് മെമ്പറാണ്, സജീവമായി വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഇടപെടുന്നൊരു വ്യക്തിയാണ്. ഈ പ്രതിസന്ധിയുടെ കാലത്ത് പ്രത്യാശയുടെ രാഷ്ട്രീയം എന്ന വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. കാര്യം അവിടെ ഓരോ ഗ്രാമപഞ്ചായത്തും അവിടെ CPM ആണോ ഭരിക്കുന്നത്, BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല, തന്നെക്കൊണ്ടാകുന്ന രീതിയിൽ മാക്സിമം പഞ്ചായത്തുകളിൽ സഹായം എത്തിക്കാനുള്ള ശ്രമമാണ് ഈ യുവാവ് ചെയ്യുന്നത്. ഏതായാലും കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൻ്റെ ആദ്യ നാളുകളിൽ 1000 വീടുകളിൽ കാൽനടയായി എത്തി കൃത്യമായി സാമൂഹിക അകലം പാലിച്ച് സാനിറ്റൈസറും മാസ്കും എത്തിച്ചുകൊണ്ട് പ്രതിരോധത്തിൻ്റെ കവചം തീർത്ത് കരുതലിൻ്റെ ആൾരൂപമായി മാറിയ ഈ യുവാവ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടത്തിയ പ്രവർത്തനങ്ങൾ കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും പുതിയ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കുന്നത്തൂരിന് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന പദ്ധതിയിലൂടെ പൊതുസമൂഹത്തെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ നൽകുന്ന പദ്ധതി ജില്ലയിലാകെ ശ്രദ്ധ നേടിയിരുന്നു. കുന്നത്തൂർ താലൂക്കിലെ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് തുടങ്ങിയ ഈ പദ്ധതി പിന്നീട് അടുത്ത താലൂക്കുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയായിരുന്നു. സുഹൈൽ അൻസാരിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമാഹരിച്ച് അർഹരായ കുട്ടികൾക്ക് കൈമാറിയത് 50+ സ്മാർട്ട് ടെലിവിഷനുകളും ടാബുകളും മൊബൈൽ ഫോണുകളുമാണ്. പുനലൂർ താലൂക്കിലെ മലയോര പ്രദേശമായ ചെറുകര ആദിവാസി മേഖലയിൽ നിന്നുപോലും സുഹൈലിനെ തേടി വിളികളെത്തി. ദിവസങ്ങൾക്കകം തന്നെ സ്മാർട്ട് TVയുമായി സുഹൈൽ വിളിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അധ്യാപകൻ കൂടിയാണ് സുഹൈൽ. ഇപ്പോൾ കരുനാഗപ്പള്ളി ജോൺ എഫ് കെനഡി സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഏതായാലും നമുക്കറിയുന്നതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയായാലും മറ്റേത് മന്ത്രിമാരായാലും പെട്ടെന്ന് ഫോണിലൂടെ പരാതികളും പരിഹാരങ്ങളും ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഫോൺ ഇല്ല, TV ഇല്ല എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾ വിളിക്കുമ്പോൾ ഓടിയെത്തുന്നു, അത് അവിടെ ഉടനെ എത്തിക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്, അതിന് മാധ്യമ വാർത്തകളും വരാറുണ്ട്. പക്ഷേ ഇവിടെ സുഹൈൽ അൻസാരിയെ പോലുള്ളവർ ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധയിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വലിയ പിന്തുണ നൽകേണ്ട, അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒപ്പം മാധ്യമ സ്ഥാപനങ്ങൾക്കും അടക്കമുണ്ട് എന്നുള്ളത് കൂടി ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.